السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പ്രിയ സത്യ വിശ്വാസികളെ, നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വളരെയേറെ മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വാറൻറ്റൈനിലാണ് നമ്മളൊക്കെ, വീടുകളിൽ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഓർമ്മയില്ലാത്ത ഒരു കാര്യമാണ് ജുമുഅ നഷ്ടപ്പെടുക എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച ഈ മഹാമാരിയുടെ കാരണം നമ്മുടെ നാടുകളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളെ അടക്കപ്പെട്ടു, വിദ്യാലയങ്ങൾ അടക്കപ്പെട്ടു, മനുഷ്യൻ്റെ സ്വൈര ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളും അടക്കപ്പെട്ട് അവരൊരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം. ലോകത്തെ എല്ലാം നേടി എന്ന് പറയുന്ന വൻകിട രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഭൗതിക തലങ്ങളിൽ വൈദ്യശാസ്ത്രപരമായി എല്ലാ അർത്ഥത്തിലും ഉന്നതമായി നിൽക്കുന്ന ആളുകൾ പോലും ഒരു നിസ്സാരമായ ഒരു വൈറസിൻ്റെ മുന്നിൽ അവൻ പത്തിമടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്, ഖുലിക്കൽ ഇൻസാനു ളൈഫ, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എത്ര ബലഹീനനായിട്ടാണ്. അത് സമ്മതിക്കുകയാണ് ഇന്ന് ലോകത്തുള്ള സർവ്വശക്തികളും. മുകളിൽ ഇനി വല്ല ശക്തിയുമുണ്ടോ, അവൻ വന്നിട്ട് ഇതിന് പരിഹാരം കാണട്ടെ എന്ന രീതിയിൽ. ഈ ഒരു സമയത്ത് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥത്തിൽ പരിശുദ്ധ ദീനിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ എത്രമേൽ പ്രസക്തമാണ്, എത്രമേൽ പ്രസക്തമാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രഖ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ കൈക്കൊണ്ട നിലപാട് ഇന്ന് ലോകത്ത് ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് വീക്ക് എന്ന് പറയുന്ന അമേരിക്കൻ പത്രം പോലും വലിയ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ക്വാറന്റൈനിലായി ആ ഇത്തരം പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ കൈക്കൊള്ളേണ്ട നിലപാടിനെക്കുറിച്ച്, ഒരു രാജ്യത്തൊരു ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ടായാൽ ആ നാട്ടിൽ നിന്ന് ഒരാൾ പുറത്തു പോവുകയോ ആ നാട്ടിലേക്ക് വേറെ ആൾ വരികയോ ചെയ്യരുത്. അതുപോലെ ശുചിത്വ സംബന്ധമായി റസൂലുള്ള പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ എത്രമേൽ പ്രസക്തമാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാനസികമായോ ശാരീരികമായോ ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല. വിശ്വാസിക്കെല്ലാം ഗുണമാണ്. എല്ലാം അജബല്യ അംരിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യം വലിയ അത്ഭുതമാണെന്ന് ഒരു ഹദീസിൽ കാണാം. ഈ ക്വാറന്റൈനിലൂടെ നമ്മൾ വീട്ടിൽ വിശ്രമിക്കുന്നത് പോലും ഒരു വിശ്വാസിക ഗുണമായി മാറുന്നത് മറ്റേത് മതത്തിലാണ് ഉള്ളത്? ഏതൊരാൾക്കാണ്, അല്ലെങ്കിൽ നിരീശ നിർമ്മിതവാദികളായ ആളുകൾ, അവർക്ക് പോലും അവരുടെ ആദർശപരമായുള്ള വിശ്വാസത്തിൽ അവർക്ക് സന്തോഷം കണ്ടെത്താതെ വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. ഹദീസുകളിൽ കാണാം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ പറയുന്നൊരു ഹദീസ്, നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ പോലും അതുപോലും നമുക്ക് ഗുണമായി മാറുന്നു ഒരു വിശ്വാസിക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, 5 കാര്യങ്ങൾ ഒരു വിശ്വാസി പാലിച്ചാൽ അള്ളാഹു അവന് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലൊന്ന് പറഞ്ഞത് ഔഖഅദ ഫീ ബൈതിഹി ഫസലിമ വസലിമ അന്നാസു മിൻഹു, അവൻ അവൻ്റെ വീട്ടിൽ താമസിക്കലാണ്, അവൻ്റെ വീടിൽ ഒതുങ്ങി നിൽക്കലാണ്. എങ്ങനെ? അവൻ രക്ഷപ്പെട്ടു അതിലൂടെ, അതുപോലെ അവനിൽ നിന്ന് മറ്റാളുകളും രക്ഷപ്പെട്ടു. നമ്മൾ ഈ വീട്ടിലെ ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ ആരോഗ്യ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുന്നത് വീട്ടിൽ നിൽക്കാനാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ ആ രോഗങ്ങൾ നമ്മളിലേക്ക് വരാനും നമ്മളിലുള്ള രോഗം മറ്റുള്ളവർക്ക് പകരാതിരിക്കാനുമുള്ള ഏക പോംവഴി ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഹബീബ് റസൂലുള്ള 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ഈ ഒരു ഇത്തരമുള്ള ഒരു സാഹചര്യത്തിൽ, പകർച്ചവ്യാധി പടർന്നു പിടിച്ചൊരു സാഹചര്യത്തിൽ അത് റസൂലുള്ളാഹിനോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഫലൈസലി അബിദിൻ യക ഉത്താഊൻ, താഊൻ സംഭവിച്ച, പകർച്ചവ്യാധി സംഭവിച്ച ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി, ആ ഒരു അടിമ, ആ അടിമക്കില്ല. മഹാനായ ഇമാം അസ്ഖലാനി ഇമാം ബുഖാരി ഇമാം ഉദ്ധരിച്ച ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട് പറയുന്നുണ്ട്, ആ നാട്ടിൽ ഐ ഫി മക്കാനിൻ ഹുവ ഫിഹി, അവനുള്ള നാട്ടിൽ പകർച്ചവ്യാധി പിടിപെട്ടു. എന്നിട്ടോ ഫ മക്കഥ ഫി ബലദിഹി, അവനവൻ്റെ നാട്ടിൽ തന്നെ താമസിച്ചു, ആ നാട്ടിൽ നിന്ന് പുറത്തു പോയില്ല. അല്ലെങ്കിൽ ഔ ഫി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ, മറ്റൊരു ഹദീസിൽ അവൻ്റെ വീട്ടിൽ അവൻ താമസിച്ചു. സ്വാബിറൻ, ഷമാലുവായി,
അള്ളാഹു നൽകിയ ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചുകൊണ്ട് അവൻ്റെ എല്ലാ പരിധിയും പരിമിതിയും നിർണയിച്ച് അതിനൊക്കെ അവൻ മാറ്റി നിർത്തി മാനസികമായി അവൻ എല്ലാ അർത്ഥത്തിലും ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ച് അവൻ വിചാരിക്കുന്നു യഅലമു അന്നഹു ലം യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു. അള്ളാഹു കരുതിയവർക്ക് ഈ പ്രയാസം ഉണ്ടാകും, അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവൻ ഒരു അടിമ തൻ്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അടിമയും ഇല്ല. ഇല്ലാ കാനലഹു മിസ്ലു അജ്രി ഷഹീദ്, അവനൊരു ഷഹീദിൻ്റെ ഒരു രക്തസാക്ഷിയുടെ കൂലി അവന് ലഭിക്കുകയാണ്. എത്രമാത്രം പ്രതിഫലമാണ് വിശ്വാസി, ഇതൊരു വിശ്വാസിക്ക് മാത്രമാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഒരു വിശ്വാസിക്കും നഷ്ടമല്ല, അവന് ഉപകാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ വിശ്വാസികളെ, നമ്മൾ ഈ സമയം ഒഴിവ് സമയം വളരെ പ്രധാനമാണ്. അത് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ, അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ മാറ്റാനും നല്ല ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള ഒരു സമയമായി ഇതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ നാട്ടിൽ നമ്മൾക്ക് പിടിപെട്ടിട്ടുള്ള ഈ മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ അഖ്ദാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.